ഹായ് ഹലോ, ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കുറച്ച് ഡ്രസ്സുമായിട്ടാണ്. അപ്പം നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാകും, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. വേൾഡ് വൈഡ് നമ്മൾ അയച്ചു കൊടുക്കും. വിത്ത് സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കൊടുത്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഡീറ്റെയിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ് ഇതേ അജ്രക് കോട്ടൺ ആണ്, അജ്രക് പ്രിന്റിൽ വന്നിരിക്കുന്ന കോട്ടൺ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു സെയിം കളർ ചേഞ്ചിൽ മെറ്റീരിയൽ. അപ്പം ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ കാണുന്നത് ഇത്രയും നമ്മുടെ നെക്കിൻ്റെ വർക്ക്. പിന്നെ ഇത് താഴെ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട്, നല്ല കോട്ടൺ തുണി. അതിൻ്റെ ബോട്ടം വരുന്നത് മെറൂൺ കളറിൽ നല്ല കോട്ടൺ തുണിയിലാണ് വരുന്നത്. പിന്നെ ദുപ്പട്ടയും നല്ല കോട്ടണിലാണ് വരുന്നത്. സൈഡിൽ ഇതേ ഇങ്ങനെ സെയിം ടോപ്പിൻ്റെ കളറിൽ, ടോപ്പിൻ്റെ ആ സെയിം മെറ്റീരിയൽ കൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സെറ്റ്. ഇതിൻ്റെ റേറ്റ് 975 ആണ്. പിന്നെ ഇതേ നമ്മുടെ അടുത്ത മെറ്റീരിയൽ. ഇതും കോട്ടൺ, പ്യുവർ കോട്ടൺ അല്ല, ഇതൊരു മിക്സ് സിൽക്ക് ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണെന്ന് പറയാം. കുറച്ച് തിന്നായിട്ടുള്ളൊരു തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇതേ ഇങ്ങനെയാണ് വരുന്നത്. നല്ല കളറല്ലേ ഇത്. ഇതിൻ്റെ താഴെ ഇതേ ഇങ്ങനെ ഒരു ലേസ് വർക്കാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. താഴെ ഭാഗത്ത് ഇങ് ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്കിത് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. പിന്നെ ഫുള്ള് ഈ എംബ്രോയിഡറി ആണ്. ബാക്ക് സൈഡിൽ ഇല്ല, പ്ലെയിനാട്ടോ, പ്ലെയിനായിട്ടുണ്ടാവും ബാക്ക് സൈഡിൽ. അപ്പോൾ ഫ്രണ്ടിലാണ് ഫുള്ള് ഇതേ ഇങ്ങനെയുള്ളത്. ഇതൊരു സിൽക്ക് കോട്ടൺ, സിൽക്ക് മിക്സ് ആയിട്ടുള്ളൊരു കോട്ടനാണ്, കുറച്ച് തിന്നായിട്ടുള്ളൊരു കോട്ടന്. അതിൻ്റെ ബോട്ടം വന്നിട്ട് വൈറ്റ് ആണ്. ഇത് പ്യുവർ കോട്ടണിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ദുപ്പട്ട എന്താ പറയുക, ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഇങ്ങനെ ഫുള്ളായിട്ട്. പിന്നെ സൈഡിൽ ഫുൾ നാല് സൈഡിലും ചെറിയ ലേസ് കൊണ്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ദുപ്പട്ട. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 975 ആണ്. അപ്പം അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഇത് ബാഗൽപൂരി പ്രിൻ്റ് ആണ്. ബാഗൽപൂരി പ്രിൻ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഗ്രീൻ കളറ്, ഗ്രീനും മെറൂണും കളറായിട്ട്. ഇപ്പോഴും ഉണ്ട് ആ കളറ്, രണ്ട് മൂന്ന് കളറിൻ്റെ അവൈലബിൾ ആണ്. അപ്പം ഇതാണ് ഓറഞ്ചും ദേ ഗ്രീൻ കളറുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇത് ബോട്ടാണ് വരുന്നത്. ബോട്ടത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു പ്രിൻ്റ് ഉണ്ട്. നമുക്ക് ഏത് തരത്തിൽ വേണേലും ഈ ബോട്ടം നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഏത് താഴെ ഭാഗത്താണ് ഈ പ്രിൻ്റ് വരുന്നത്, ലൂസ് ബോട്ടോ അല്ലെങ്കിൽ ഏത് ബോട്ടാണെങ്കിലും തയ്ക്കാം. വേണമെങ്കിൽ രണ്ടും ടോപ്പും തയ്ക്കാം, അങ്ങനെയും പറ്റും. പക്ഷേ സെറ്റായിട്ടിരുന്നാണ് ഭംഗി എപ്പോഴും. ഇത് ടോപ്പ്, ദുപ്പട്ട വന്നിട്ട് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ട്. അപ്പം ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റും 975 ആണ്. അപ്പം അടുത്ത നമ്മുടെ മെറ്റീരിയലാണ് കോട്ടാക്കോട്ടയിൽ വരുന്ന ഒരു ചിക്കൻകാരി വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ഇച്ചിരി ഹെവിയാണ്, വളരെ നല്ലതാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണിത്. ഇത് വരുന്നത്, ഇത് ടോപ്പാണ്. ഫുള്ള് ഇതിനകത്ത് ചിക്കൻകാരി വർക്കാണ്, ഹെവി ആയിട്ട് ഇങ്ങനെയുണ്ട്, ഫുള്ള് ഇങ്ങനെയുണ്ട്. പിന്നെ ദുപ്പട്ട വരുന്നത് ഇതിനകത്തുണ്ട്. ദുപ്പട്ട സെയിം മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടതേ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട, കാണാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇത് അറ്റാച്ച് ചെയ്തിരിക്കും, നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് നല്ല ഭംഗിയൊരു ബ്ലൂ, ഭംഗിയുള്ളൊരു ബ്ലൂ കളറല്ലേ ഇത്. ഇത് നമുക്ക് എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാട്ടോ. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട്. ഇത് മുകളിലേക്കാക്കി നമ്മുടെ ഇവിടെ വരുന്ന രീതിയിൽ, ഫ്രണ്ടിൽ വരുന്ന രീതിയിലൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് കോട്ടൺ സിൽക്കിലാണ് ഉള്ളത്, സെയിം കളറിൽ. അപ്പം ഇതിൻ്റെ റേറ്റ് 3275 ആണ്. അപ്പം നമ്മുടെ അടുത്ത മെറ്റീരിയലാണ് ഇത്. ഇതൊരു നെറ്റഡ് ടൈപ്പ് ജൂട്ട് സിൽക്കാണ്. ഇത് കുറച്ച് തിന്നായിട്ടാണ്, നല്ല നല്ല ലൈനിങ്ങൊക്കെ വെച്ച് നന്നായിട്ട് തയ്ക്കണം. ഇത് കുറേ നാളായിട്ട് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈപ്പ് തുണിയാണ്. ഇത് ഫുള്ള് ഫ്രണ്ടിൽ ഇങ്ങനെ ഈ എംബ്രോയിഡറി ആണുള്ളത്. ഇത് വന്നിട്ട് മെഷീൻ എംബ്രോയിഡറി ആണ്. പിന്നെ കുറച്ചൊരു സീക്വൻസ് വർക്കൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതാണ്, ഫുള്ളിങ്ങനെ വർക്കാണ്. ഈ ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വർക്കാണ്. കോട്ടൺ വന്നിട്ട് ഈ സെയിം ഈ കോഫി ബ്രൗൺ കളറിൽ കോട്ടൺ സിൽക്കിലാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ റേറ്റ് 1700 ആണ്. അടുത്ത നമ്മുടെ ഒരു
നല്ലൊരു സൂപ്പർ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല പ്യുർ കോട്ടണിലാണുള്ളത്, ഇൻഡിഗോ കളറ്. ഇത് ടോപ്പ്, ഇത് ബോട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഫുൾ എംബ്രോയിഡറി ആണ്. ഇത് രണ്ടും നമുക്ക് ടോപ്പായിട്ട് വേണമെങ്കിൽ തയ്ക്കാം, കുർത്തിയായിട്ട് രണ്ടും തേച്ചിടാം. ഇത് ഇങ്ങനെ ഇത് രണ്ടും മാത്രമായിട്ടും കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ വൈറ്റ് കളർ ദുപ്പട്ടയുണ്ട് വേണമെന്നുള്ളവർക്ക്. അതെങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കാരണം ഇത് രണ്ടും ടു ആൻഡ് ഹാഫ് മീറ്റർ തുണി വെച്ചുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടം, ഏത് ബോട്ടം വേണം ഏത് ടോപ്പ് വേണം അതെടുക്കാം, അല്ലെങ്കിൽ രണ്ടും ടോപ്പായിട്ട് തയ്ക്കാം. ഇഷ്ടമുള്ളതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ള് ഹക്കോബ എംബ്രോയിഡറി ആണ് ഈ വൈറ്റ് മെറ്റീരിയലിനകത്തുള്ളത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇത് ടോപ്പും ഈ ബോട്ടം ടോപ്പും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇഷ്ടമുള്ള പോലെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ റേറ്റ് 1700 ആണ്. ദുപ്പട്ട വരുവാണെങ്കിൽ, ദുപ്പട്ട ഇല്ലാന്നുണ്ടെങ്കിൽ 1500 തരും. ദുപ്പട്ടയോട് കൂടിയാണ് 1700 തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഒരു അടിപൊളി കോട്ടാക്കോട്ടയിൽ ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല സൂപ്പർ മെറ്റീരിയലാണിത്. ഇതും നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാം. ബോട്ടം പ്ലെയിൻ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇത് സെയിം ആ ബ്ലൂ കാണിച്ച പോലെ തന്നെയാണ് ഇതിൻ്റെ. ഇത് ഫുള്ളായിട്ട് സെയിം എംബ്രോയിഡറി അല്ല, വ്യത്യാസമുണ്ട്. ചിക്കൻ കാരി വർക്ക് സെയിം അല്ല, ഡിസൈൻ വ്യത്യാസമുണ്ട്. പക്ഷേ ഫുൾ ഇതിനകത്ത് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഫ്രണ്ട് വശമായിട്ട് വരുന്നത്. ഇങ്ങനെ ഉണ്ടാകും. എന്നിട്ട് ഇതിന് ദുപ്പട്ട സെയിം അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. നമുക്കിങ്ങനെ താഴെ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ച് എന്താ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കുക. എന്നിട്ട് ദുപ്പട്ടയും സെയിം ഇതിനകത്ത് എംബ്രോയിഡറി നിറച്ച് കൊടുത്തിട്ട് സൈഡിലൊരു ബോർഡർ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് അത്. ഇതിൽ നിന്ന് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് വർക്കുണ്ട്. ചിക്കൻ കറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സൂപ്പർ എന്താ പറയുക മെറ്റീരിയലാണ്. നമുക്ക് അത്യാവശ്യം ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അപ്പം ഇതിൻ്റെ റേറ്റും 3275 ആണ്. അപ്പം അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഒരു ജോർജറ്റിലാണ്. നല്ല ഹെവി ജോർജറ്റ്, ഹെവി ആയിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ പാകത്തിനുള്ള ഒരു ഡ്രസ്സാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഇങ്ങനെ ഫുള്ളിങ്ങനെ എംബ്രോയിഡറി വരുന്നുണ്ട്. ഇതുണ്ടോ, താഴെ ഭാഗത്തൊരു ബോർഡറുണ്ട്. നല്ല എംബ്രോയിഡറി ആയിട്ടൊരു ബോർഡറുണ്ട്. എങ്ങനെ ബോർഡർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്വീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ അതിനകത്ത്. ഈ എംബ്രോയിഡറിക്കകത്ത് കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിത്ത് ലൈനിങ്ങും പിന്നെ ഒരു മസ്ലിൻ സിൽക്കിൽ ഇതിൻ്റെ ബോട്ടവും ഉണ്ട്, ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം കളറിൽ ഫുള്ള് ഇങ്ങനെ എംബ്രോയിഡറി ആയിട്ട് സൈഡിലൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അത്രേ ഉള്ളൂ ഫുൾ എംബ്രോയിഡറി ആയിട്ട്. ഇങ്ങനെ ഇത് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷന് ഇടാൻ പറ്റുന്ന പോലെ ഒരു ഡ്രസ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2350 ആണ്. അപ്പം അടുത്ത നമ്മുടെ മെറ്റീരിയൽ കോട്ടണിലാണ്. സാധാരണ എപ്പോഴും നമുക്ക് കാണുന്നതാണിത്. നല്ല പ്യുർ കോട്ടണാണിത്. അപ്പം ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ദേ ഇങ്ങനെ നമുക്ക് ഫുള്ളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഇച്ചിരി ഒരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ട് ഇച്ചിരി രീതിയിലുണ്ട്, നന്നായിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. അപ്പോൾ ദുപ്പട്ട വന്നിട്ട് ജോർജറ്റിലാണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ദുപ്പട്ടയാണ്. ഫുൾ ഇത് ആ ടോപ്പിലുള്ള കൂട്ട് തന്നെ എംബ്രോയിഡറിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ സൈഡിൽ ഇതേമാതിരി ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് ഇത് ബീജ് കളറിൽ ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ ബോട്ടമാണിത്. ഇതിൻ്റെ റേറ്റ് 975 ആണ്. അപ്പം അടുത്ത നമ്മുടെ ലാസ്റ്റിലത്തെ മെറ്റീരിയലാണിത്. ഇത് നല്ലൊരു ഫംഗ്ഷനൊക്കെ പോകാൻ പാകത്തിന് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. ഇത് നമുക്ക് ടിഷ്യൂലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ടിഷ്യൂവിൽ ഫുൾ എംബ്രോയിഡറി ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് തിരിച്ച് നമുക്ക് ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെറിയൊരു ഇതെങ്ങനെ വർക്കുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങോട്ട് താഴെ വെക്കണമെങ്കിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ കൈക്ക് എവിടെയെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെക്കാം. രണ്ട് സൈഡിലും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഇത് ഈ സൈഡിലും ഉണ്ട് അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ടിഷ്യൂ എന്ന് പറഞ്ഞ് പറന്നൊന്നും നിൽക്കില്ല, കുറച്ചിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പിന്. കാരണം ഇതിനകത്ത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറിയാണ് ഫുള്ളുള്ളത്. ഈ തുണി ഫുള്ളായിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും എല്ലായിടത്തും ഇതിനോട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഒതുങ്ങി തന്നെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല
നെറ്റിലാണ് ഇത് ഫുൾ ഇതിനകത്ത് ബീഡ്സ് വർക്ക് ആണ് ഉള്ളത് ഫുൾ ത്രൂ ഔട്ട് ബീഡ്സ് വർക്ക് ഉണ്ട് ഇത് 2.5 മീറ്റർ ഉണ്ട് നല്ല വലുപ്പത്തിലുള്ള നല്ല എന്താ പറയുക ദുപ്പട്ടയാണ് നമുക്ക് നല്ലൊരു എന്താ പറയുക ഫംഗ്ഷൻ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു മെറ്റീരിയലാണിത് ഇതിൻ്റെ ബോട്ടം നമുക്ക് എന്താ പറയുക കോട്ടനിൽ വേണ്ടവർക്ക് കോട്ടനിൽ കൊടുക്കും അല്ലെങ്കിൽ ഇത് ലൈനിങ് ആണ് ഇതിൻ്റെ താഴെ വയ്ക്കാനുള്ള ഈ ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് തുണിയിലും നമ്മൾ ബോട്ടത്തിന് കൊടുക്കും അപ്പം ചിലർക്ക് സ്റ്റിച്ച് ചെയ്യാൻ കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഈ മെറ്റീരിയൽ ആയിരിക്കും ഇഷ്ടം അപ്പം അത് ഓപ്ഷനുണ്ട് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഏതാന്ന് പറഞ്ഞാൽ ബോട്ടത്തിന് അത് നമ്മൾ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിപ്പം ഇതിനകത്ത് ലൈനിങ് വെക്കാനുള്ളതാണ് വെച്ചിരിക്കുന്നത് ബോട്ടം വാങ്ങുന്നവരെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് മെറ്റീരിയൽ അപ്പം കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവർ ഓർഡർ ചെയ്യുക പിന്നെ കമൻറ്റ് പറയാൻ മറക്കരുത് പിന്നെ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ